അപ്പൊ ഇതിന്റെ ചെറിയൊരു പൂങ്കാവനാണ് എന്റെ കയ്യിലുള്ള കുറച്ച് ചെടികളുടെ കളക്ഷൻ ആണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഗാർഡനിൽ എപ്പോഴും ഒരു പച്ച കളർ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെടിയാണ് ഈ കാണുന്ന അരാലിയ. ഇത് നല്ല ബുഷി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് ഗോൾഡൻ അരാലിയ എന്ന് പറയുന്നതാണ്. ചെറിയൊരു ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. നല്ല അടിപൊളി ചെടിയാണ്. ഇതിന്റെ മറ്റൊരു വെറൈറ്റിയും കൂടി എന്റെ കയ്യിൽ ഞാൻ കാണിച്ചു തരട്ടോ. ഇതാണ് ഇതിന്റെ മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? രണ്ട് നൈസ് അല്ലേ. ഇത് പീലിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഏകദേശം നമ്മളെ കോളിയസ് പ്ലാന്റിന്റെ ഒക്കെ ഒരു കുടുംബത്തിൽ പെട്ടതാണ്. ഇതിപ്പോ സൺലൈറ്റിന്റെ അഭാവം മൂലം ലൈറ്റ് ആയിട്ടൊന്ന് ആ ഗ്രീൻ കളർ കുറഞ്ഞതാണ്. ഇതിന് അത്യാവശ്യം നല്ല ഗ്രീൻ കളർ ഇട്ടോ, നല്ല രസമാണ്. ഒരു ഇതായി ഇതിന്റെ മുകളിൽ ഇപ്പൊ പൂവുണ്ട്. ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ, ഇങ്ങനെ ഒരു മൊട്ടുമൊട്ട് പോലത്തെ പൂവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ബുഷി ആയിട്ട് വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാണാൻ നമ്മളെ കൈതച്ചക്കയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ ഇത് നമ്മളെ ക്രിപ്റ്റാൻഡസ് ആണ് കേട്ടോ. ഒരു വൈറ്റ് കളർ പൂവാണ് ഇതിന്റെ മുകളിൽ ഉണ്ടാവുക. ഇതിന്റെ ഒരു തൈ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ തൈകൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് അങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സ്ട്രൊമാന്ത പൊതുവെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു ചെടി അല്ലാന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ കെയറിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. അധികം വെള്ളമായാലും പ്രശ്നമാണ്, ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞുപോയാലും പ്രശ്നമാണ്. അലോക്കേഷ്യ ഇതിന്റെ മദർ പ്ലാന്റ് ശരിക്കും നമ്മളെ കയ്യിൽ നിന്ന് നശിച്ചു പോയാണ് കേട്ടോ. പക്ഷെ ആ ഒരു കിഴങ്ങ് അടിയിൽ ഉണ്ടായത് കാരണം പിന്നെ എന്താ പുതിയ തൈകളൊക്കെ ഉണ്ടായി സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് വലുതാക്കി എടുക്കണം എന്നാണ് നമ്മൾ അടുത്ത പരിപാടി. ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയതായിരുന്നു. പക്ഷെ കുറച്ച് മാസം കഴിഞ്ഞേരം ഇതിന്റെ കിഴങ്ങിന്റെ മുകളിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടായിട്ട് വന്നിട്ടാണ് ഇപ്പൊ ഇതുപോലെ തിങ്ങി നിറഞ്ഞ് വളരുന്നത്. ഇത് അംബ്രല്ല പ്ലാന്റ് ആണ് കേട്ടോ. അത്ര കെയറോ കാര്യങ്ങളൊന്നും വേണ്ട. ബ്രൈറ്റ് ഇൻഡയറക്ട് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ സോയിലൊക്കെ ഒന്ന് മേലൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു രണ്ട് മൂന്ന് കളറിൽ വരുന്നതാണ്. ഒരു ലീഫിന്റെ മുകളിൽ തന്നെ ഒരു ഗ്രീനും വൈറ്റും യെല്ലോയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിന്റെ വെറൈറ്റി ആണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റിന്റെ ഏകദേശം ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് വെറൈറ്റിയോളം നമ്മുടെ കയ്യിലുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കെയറിങ് ഒക്കെ ഭയങ്കര ഈസിയാണ്. ഇടയ്ക്കൊന്ന് അതായത് വാട്ടറിങ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റെഗുലർലി വാട്ടറിങ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ വളമൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. അത്ര കെയറിങ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ്. എവിടെ സെറ്റ് ചെയ്താലും ഉണ്ടായിക്കോളും. ഇൻഡോറിലെല്ലാം വളർത്താൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള എയർ പ്യൂരിഫൈയിങ് പ്ലാന്റും കൂടിയാണ് ഈ കാണുന്ന സ്നേക്ക് പ്ലാന്റ്. കണ്ണാടി ചെടികൾ അല്ലെങ്കിൽ കോളിയസ് പ്ലാന്റ് ഇതിൻ്റെ ഒരു 32 വെറൈറ്റീസോളം നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം നശിച്ചുപോയി കേട്ടോ. ഇപ്പം നമ്മളെ കയ്യിൽ വളരെ കുറച്ചൊരു വിരലിൽ എണ്ണാവുന്ന അത്ര പ്ലാന്റ്സിൻ്റെ കളക്ഷൻസേ ഉള്ളൂ. ഇത് നമ്മളെ സിംഗോണിയം വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു പോട്ട് നിറഞ്ഞു കവിഞ്ഞ് ഇതിൻ്റെ ഇലകൾ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ മഴയുടെ ടൈമിൽ ഏതോ ഒരു പുഴു എൻ്റെ കണ്ണ് വെട്ടിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തിന്ന് തീർത്തിരുന്നു. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള ഇലകളാണ് ഈ കാണുന്നത്. സി സി പ്ലാന്റിൻ്റെ അത്യാവശ്യം കുറച്ചധികം തൈകൾ തന്നെ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞ കളറിന് കാരണം നമ്മളെ റീപോർട്ട് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതും നമ്മളിങ്ങനെ കണ്ണിൽ കൊണ്ടുപോയി നടക്കേണ്ട ഒരു ചെടിയാണ്. ഡ്രസ്സീനേൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം വലുതാവുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ വലിയ ഇലകളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ഗാർഡനൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെടിയാണിത്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണോ അറിയില്ല, ഈ ക്രീപ് ജാസ്മിന് നല്ല ഗ്രീൻ ലീഫാണ് കേട്ടോ. നല്ല ഗ്രീനാണ്. അതുപോലെ തന്നെ വൈറ്റ് കളർ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ പോട്ടിൽ ഇത് ചെടി നടുന്ന സമയത്ത് നമ്മൾ വാട്ടറിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം തന്നെ നനയ്ക്കാൻ വൈകിയാൽ ഇത് ആകെ വാടിപ്പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ മണ്ണിൽ നടുന്ന ചെടികൾ അങ്ങനെയല്ല കേട്ടോ. മണ്ണിൽ നടുന്ന ചെടികൾ നല്ല ഹൈറ്റിൽ വളരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ നല്ല പ്രൂൺ ചെയ്ത് കൊടുത്താൽ നല്ല ഹൈറ്റിൽ നല്ല വൃത്തിയിൽ വളർത്താൻ പറ്റും. ഡ്രസീനയിൽ വരുന്ന ഒരു ഗോൾഡൻ മിൽക്കി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പറയുന്നത്. ഇത് നല്ല രസമാണ്. നമ്മൾ ഈ ജ്വല്ലറീസിന്റെ അതുപോലെ ഷോപ്സിന്റെ മുന്നിലൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ട് വളർത്തിയിട്ട് ഇങ്ങനെ ചുറ്റിലും സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ. ഇതും നല്ലൊരു അടിപൊളി ചെടിയുടെയാണ്. കെയറിക്കും വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ചെടിയൊന്നല്ല. ഉഷാറായിട്ട് വളർത്തിയിട്ടാ എടുക്കാൻ പറ്റിയിട്ട് വെച്ചു. ഇത് റബ്ബർ പ്ലാന്റിന്റെ വെറൈറ്റിയാണ് കേട്ടോ. വെരിഗേറ്റഡ് ആണ്. നല്ല അടിപൊളി ലീവ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ ഒരു കുഞ്ഞു ടൈപ്പ് റബ്ബർ പ്ലാന്റ് നമ്മളെ കയ്യിലുണ്ടായി കാണിച്ചു തരാം. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്നതാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മളെ അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ നല്ല അടിപൊളി പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന റബ്ബർ പ്ലാന്റ്.
സോങ് ഓഫ് ഇന്ത്യ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല. ഇത് നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ. നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാ. നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല സെറ്റ് ആയിട്ട് കിട്ടും. ഇതിനും നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉള്ള ഒരു മണ്ണും, അതുപോലെ തന്നെ ഈ സോയിൽ ഒന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നമ്മൾ ഒന്ന് നനച്ചു കൊടുത്താലും ഈ ചെടി നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഫേണിൻ്റെ അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് നമ്മളെ കയ്യിലുണ്ട്. ഇത് പോട്ടിൽ നടുന്നതിനേക്കാട്ടും നല്ലത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ഭംഗി നമുക്ക് കിട്ടാറ്. അതുപോലെ തന്നെ ഇതിന് കുറച്ചധികം ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാത്ത, നമുക്കറിയാം നമ്മൾ ഈ മതിലിൻ്റെ മുകളിലും അതുപോലെ തന്നെ കിണറിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ഫേൺ വർഗത്ത് പെട്ടിട്ടുള്ള ചെടികൾ കൂടുതലായിട്ട് കാണാറ്. അപ്പോൾ അവർക്ക് ആ ഒരു മണ്ണപ്പോഴൊരു മോയിസ്റ്റ് ഒരു ഫീലിംഗ് ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചകിരിച്ചോറും വളം മാത്രം ചേർത്തിട്ടാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കൽ. എല്ലാ വീട്ടിലും ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് നമ്മളെ അലോവേര അല്ലെങ്കിൽ കറ്റാർവായ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മളെ സ്കിന്നിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ കാണുന്ന കറ്റാർവായ. അതുപോലെ തന്നെ നമുക്ക് ഹെർബൽ പ്ലാന്റ്സ് ആയിട്ട് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റുമാണ് അലോവേര. മടിയന്മാർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ലോ മെയിൻ്റെനൻസ് പ്ലാന്റാണ് നമ്മളെ ഈ ഒരു മോസസ് ഇൻ ദ ക്രാഡ്. ഇത് വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള പ്ലാന്റും നമ്മളെ കയ്യിലുണ്ട്. ഒരെണ്ണം നട്ടാൽ നല്ല തിങ്ങി നിറഞ്ഞ് അങ്ങ് ഉണ്ടായിക്കോളൂ കേട്ടോ. ഫിലോഡെൻഡ്രോണിൽ നമുക്ക് അധികം കെയർ ഇല്ലാതെ വളരെ പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു കാണുന്ന ബേൾ മാക്സി എന്ന് പറയുന്ന വെറൈറ്റി. പെട്ടെന്ന് തന്നെ ഈ ഒരു പോട്ട് നിറയെ ആ തൈകൾ ഉണ്ടായി എടുക്കിട്ടു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉൽപ്പാദിപ്പിക്കാനും വളരെ എളുപ്പമാണ്. പണ്ട് കോമൺ ആയിട്ട് എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കോഡിലൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിൽ തന്നെ ഇഷ്ടംപോലെ ചേഞ്ചസ് ഉള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പെഡിലാന്തസ് ഇതും നല്ല ഗ്രീൻ കളറോട് കൂടിയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു ഗാർഡനിങ് എന്ന് പറയുന്നത്. നമ്മളെ ഗാർഡനിങ് നമുക്ക് ബിസിനസ്സാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്കത് ഓൺലൈൻ ത്രൂ സെയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ കുറേ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.